മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 17. 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ എന്നിവരുമായി ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ 3 കുടിലുകൾ ഇവിടെ ഉണ്ടാക്കാം. ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാവിന്. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രകാശമുള്ളൊരു മേഘം അവരെ മൂടി. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ എന്നൊരു ശബ്ദമുണ്ടായി. ഇത് കേട്ട് ശിഷ്യന്മാർ ഭയന്ന് നിലത്ത് കമിഴ്ന്നു വീണു. യേശു വന്ന് അവരെ തൊട്ടു. എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട, അദ്ദേഹം പറഞ്ഞു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ നിങ്ങൾ കണ്ട കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഏലിയാവ് ആദ്യം വരണമെന്ന് വേദജ്ഞർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, നിശ്ചയമായും ഏലിയാവ് വന്ന് എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു, അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. തങ്ങൾക്ക് തോന്നിയതെല്ലാം അവർ അദ്ദേഹത്തോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡനം സഹിക്കും. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അദ്ദേഹം തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കി. അവർ ജനക്കൂട്ടത്തിനടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ സമീപിച്ച് മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണ ഉണ്ടാകണമേ. അവൻ അവസ്മാരം ബാധിച്ചു വല്ലാതെ കഷ്ടപ്പെടുന്നു. അവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണുപോകുന്നു. അവനെ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എങ്കിലും അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും വക്രതയുമുള്ള തലമുറയും, ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ വസിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളെ വഹിക്കും? ബാലനെ എന്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു. അത് ബാലനിൽ നിന്ന് പുറത്തു പോവുകയും ആ നിമിഷം മുതൽ അവന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അനന്തരം ശിഷ്യന്മാർ രഹസ്യമായി യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുക എന്ന് പറയാൻ സാധിക്കും. അത് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകയില്ല. അവർ ഒന്നിച്ച് ഗലീലയിൽ എത്തിയപ്പോൾ അദ്ദേഹം അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും. അവർ അവനെ കൊല്ലും. 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ശിഷ്യന്മാർ അത്യന്തം ദുഃഖിതരായി തീർന്നു. യേശുവും ശിഷ്യന്മാരും കഫർണഹൂമിൽ എത്തിയപ്പോൾ 2 ദ്രഹ്മ വീതമുള്ള നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദൈവാലയ നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഊവ്, കൊടുക്കുന്നുണ്ടല്ലോ, അയാൾ മറുപടി പറഞ്ഞു. പത്രോസ് വീട്ടിനുള്ളിൽ കടന്നപ്പോൾ യേശുവാണ് സംഭാഷണം ആരംഭിച്ചത്. ശീമോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ കരമോ നികുതിയോ പിരിക്കുന്നത് ആരിൽ നിന്നാണ്? സ്വന്തം മക്കളിൽ നിന്നോ അതോ അന്യരിൽ നിന്നോ? അദ്ദേഹം ചോദിച്ചു. അന്യരിൽ നിന്ന്, പത്രോസ് മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ മക്കൾ ഒഴിവാക്കപ്പെടുമല്ലോ, യേശു അയാളോട് പറഞ്ഞു. എന്നാൽ നാം അവർക്ക് ഇടർച്ച വരുത്തരുതല്ലോ. നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തെ എടുത്ത് അതിന്റെ വായ് തുറക്കുമ്പോൾ 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണും. അതെടുത്ത് എന്റെയും നിന്റെയും നികുതി അടയ്ക്കുക എന്ന് യേശു കൽപ്പിച്ചു. 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണും. അതെടുത്ത് എന്റെയും നിന്റെയും നികുതി അടയ്ക്കുക എന്ന് യേശു കൽപ്പിച്ചു.